പൂർണ്ണമായും കമ്പനികൾ നൽകണമെന്ന് മന്ത്രാലയ നിർദ്ദേശം. ജോലി ആരംഭിക്കുന്നതിന് മുൻപ് തൊഴിലിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ തൊഴിലാളിക്ക് നൽകണമെന്ന് പുതിയ നിർദ്ദേശം. റഫീഖ് മാറഞ്ചേരിയുടെ റിപ്പോർട്ടിലേക്ക്. തൊഴിലാളികളെ ജോലി ഏൽപ്പിക്കുന്നതിന് മുമ്പ് തൊഴിലിന്റെ സ്വഭാവത്തെക്കുറിച്ച് അവർക്ക് വിശദാംശങ്ങൾ നൽകണമെന്നും കമ്പനികൾക്ക് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇതിനായി തൊഴിലാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ന്യൂസ് ലെറ്ററുകളോ ബുള്ളറ്റിനുകളോ പ്രസിദ്ധീകരിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജോലിസ്ഥലത്തും താമസ സ്ഥലത്തും തൊഴിലാളികളുടെ സുരക്ഷിതത്വം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശമെന്ന് ഇത് ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായുള്ള മുൻകരുതൽ നടപടികളും സുരക്ഷാ സാമഗ്രികളും കമ്പനി ചെലവിൽ നൽകണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും സുരക്ഷാ ഉപകരണങ്ങൾ യഥാവിധി ഉപയോഗിക്കാനും തൊഴിലാളികളും ശ്രദ്ധിക്കണമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഈ നിർദ്ദേശങ്ങൾ ഇരുകൂട്ടരും പാലിക്കുന്നുണ്ടോ എന്നറിയാൻ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തൊഴിൽ സ്ഥലങ്ങളിൽ മിന്നൽ പരിശോധന നടത്തുമെന്നും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. കടുത്ത ചൂടിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാൻ തൊഴിലാളികൾക്ക് ഷെഡുകളും തൊഴിൽ സ്ഥലത്ത് കുടിവെള്ള സൌകര്യവും വിശ്രമ സ്ഥലവും ഒരുക്കണമെന്നും മധ്യാഹ്ന ജോലി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാലയളവിൽ തുറസായ സ്ഥലത്ത് 5 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുതെന്നും തൊഴിൽ വകുപ്പ് നിർദ്ദേശിച്ചു. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് കൂടുതൽ വഴികൾ ഉണ്ടായിരിക്കണമെന്നും നിർമ്മാണ സാമഗ്രികൾ തീപിടിക്കാത്തവയാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. തൊഴിൽ സ്ഥലത്ത് തീപിടുത്തം തടയാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കണമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ടൂറിസം രംഗത്ത് വൻകുതിപ്പ് ലക്ഷ്യമിട്ട് വിപുലമായ പദ്ധതികളുമായി ഖത്തർ ടൂറിസം അതോറിറ്റി QTA രംഗത്ത്. ഖത്തറിനെ ലോക നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കലാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ആഷിഖ് മഹിയുടെ റിപ്പോർട്ടിലേക്ക്. ഖത്തറിനെ ലോക നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ പദ്ധതികളുമായി ഖത്തർ ടൂറിസം അതോറിറ്റി രംഗത്ത്. ഖത്തറിന്റെ പൈതൃകത്തിനും സാംസ്കാരിക വ്യക്തിത്വത്തിനും ഊന്നൽ നൽകുന്ന പരിപാടികളിലൂടെ ടൂറിസം രംഗത്ത് കുതിപ്പ് സൃഷ്ടിക്കുകയും ഈ രംഗത്തേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഖത്തർ ടൂറിസം അതോറിറ്റി ചെയർമാൻ അഹമ്മദ് അബ്ദുള്ള അന്നുവേബി വ്യക്തമാക്കി. ഖത്തറിലെ സാംസ്കാരികമായും ചരിത്രപരമായും പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളെക്കുറിച്ച് വിനോദസഞ്ചാരികളിൽ അവബോധം സൃഷ്ടിക്കാനും അതോറിറ്റി ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 ദശകങ്ങൾക്കുള്ളിൽ രാജ്യത്തിന്റെ ടൂറിസം മേഖല ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യാന്തര നിലവാരമുള്ള ഹോട്ടലുകളുടെയും ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിച്ചു. ബിസിനസ് ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിലും ഖത്തർ ഇന്ന് പ്രാധാന്യം നേടിക്കഴിഞ്ഞു. സന്ദർശകരിൽ 90% ബിസിനസുമായി ബന്ധപ്പെട്ടവരാണ്. പ്രതിവർഷം 10 ലക്ഷത്തോളം സന്ദർശകർ ഖത്തറിലെത്തുന്നുണ്ടെന്നാണ് കണക്ക്. വിദ്യാഭ്യാസ നഗരിയിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്റർ ഈ വർഷം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ 35 ഹോട്ടലുകളും ഡീലക്സ് ഹോട്ടൽ അപ്പാർട്ട്മെന്റുകളും പൂർത്തിയാക്കും. സമ്മേളനങ്ങൾക്കും ബിസിനസ് യോഗങ്ങൾക്കും കൂടുതൽ സൌകര്യമൊരുക്കി എണ്ണവാതക ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കും. വരുന്ന 3 വർഷത്തിനകം 3 വൻകിട കോൺഫറൻസ് സെന്ററുകൾ നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഇസ്ലാമിക് ആർട്ട് മ്യൂസിയം, ലക്തയിലെ വെപ്പണറി മ്യൂസിയം, ഗ്രാൻഡ്ഹാമർ സ്ട്രീറ്റിലെ ഫോക്ലോർ ഹൌസ്, സുബാറ ഫോർട്ട്, മുൻസലാൽ മുഹമ്മദ് കോട്ട എന്നിവയാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. ന്യൂസ് ദോഹയിൽ ഇനി ഒരിടവേള കൂടി.